ചാലക്കുടി നഗരസഭയുടെ നിർദ്ദിഷ്ട മാസ്റ്റർ പ്ലാനിലെ ഭേദഗതികൾക്ക് നഗരസഭ കൌൺസിൽ യോഗം അംഗീകാരം നൽകി റോഡുകളുടെ വർദ്ധിപ്പിച്ച വീതി കുറയ്ക്കാനും പ്രത്യേക പദ്ധതികളിൽ ചിലത് ഒഴിവാക്കാനും ഐക്യകണ്ഠേന തീരുമാനം കഴിഞ്ഞ ഭരണസമിതിയുടെ കാലയളവിൽ പ്രസിദ്ധീകരിച്ച നഗരസഭയുടെ കരട് മാസ്റ്റർ പ്ലാൻ സംബന്ധിച്ചുണ്ടായ വ്യാപകമായ പരാതികളെ തുടർന്നാണ് സർക്കാർ നിർദ്ദേശത്തിന്റെ ഭാഗമായി ഭേദഗതികൾ വരുത്തുന്നതിന് ഗസറ്റ് വിജ്ഞാപനം വന്നതോടെ പ്രാബല്യത്തിൽ വരികയും ഇത് കെട്ടിട നിർമ്മാണങ്ങൾക്കും വികസന പ്രവർത്തനങ്ങൾക്കും വലിയ തടസ്സങ്ങൾ ഉണ്ടാവുകയും ചെയ്തതോടെയാണ് വ്യാപകമായ പരാതികൾ ഉയർന്നത് ഈ ഭരണസമിതി അധികാരത്തിൽ ശേഷം ആദ്യം ചേർന്ന കൌൺസിൽ യോഗത്തിൽ തന്നെ കരട് മാസ്റ്റർ പ്ലാനിലെ അപാകതകൾ പരിഹരിക്കാനും പരാതികൾ സ്വീകരിക്കാനും സർക്കാർ അനുമതി ലഭ്യമാക്കാൻ തീരുമാനിക്കുകയായിരുന്നു റോഡുകളുടെ വർദ്ധിപ്പിച്ച വീതി പരിമിതപ്പെടുത്താനും വാർഡിലെ കാരകുളത്ത് നാട് പാടശേഖരത്തിലെ സീവേജ് പദ്ധതി ഇരുപത്തിയേഴാം വാർഡിലെ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് എട്ടാം വാർഡിലെ ടെക്നോ സെന്റർ ഒന്നാം വാർഡിലെ എക്കോ സിറ്റി അഞ്ചാം വാർഡിലെ വ്യവസായ എസ്റ്റേറ്റ് തുടങ്ങിയ പദ്ധതി നിർദ്ദേശങ്ങൾ ഒഴിവാക്കാനും ചില പദ്ധതികൾ ഭേദഗതി ചെയ്യാനും കൌൺസിൽ തീരുമാനിച്ചു നിലവിലുള്ള വീതി ഇരട്ടിയിലധികമായി വർദ്ധിപ്പിക്കാൻ നിർദ്ദേശിച്ചിരുന്ന നഗരസഭയിലെ മുപ്പത്തഞ്ചിലധികം പ്രധാന റോഡുകളുടെ വീതി പരിമിതപ്പെടുത്താനും കൌൺസിൽ ഐക്യകണ്ഠേന തീരുമാനിച്ചു കരട് മാസ്റ്റർപ്ലാൻ പദ്ധതി ഭേദഗതി വരുത്തുന്നതുമായി ബന്ധപ്പെട്ട കൌൺസിൽ തീരുമാനം സർക്കാരിന് സമർപ്പിച്ച് സർക്കാർ അനുമതി ലഭിക്കുന്ന മുറയ്ക്കാണ് ജില്ലാ ടൌൺ പ്ലാനിംഗ് വിഭാഗം ഭേദഗതികൾ വരുത്തി അന്തിമ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി സമർപ്പിക്കുക ഇത് സർക്കാർ അനുമതിയോടെ ഗസറ്റ് വിജ്ഞാപനം ചെയ്യുന്നതോടെ പ്രസിദ്ധീകരിച്ച കരട് മാസ്റ്റർ പ്ലാൻ ഇല്ലാതാവുകയും പുതിയ മാസ്റ്റർ പ്ലാൻ നിലവിൽ വരികയും ചെയ്യും ആയിരത്തി വിജ്ഞാപനം ചെയ്തതും കാലഹരണപ്പെട്ടതുമായ നഗരസഭയുടെ മാർക്കറ്റ് ഓഫീസ് ഡി സ്കീമുകൾ റദ്ദാക്കാനും കൌൺസിൽ തീരുമാനിച്ചു യോഗത്തിൽ ചെയർമാൻ എ ബി ജോർജ് അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ ആലിഷ് ഷിബു പ്രതിപക്ഷ നേതാവ് സി എസ് സുരേഷ് സ്ഥിരം സമിതി അധ്യക്ഷന്മാർ തുടങ്ങിയവർ സംസാരിച്ചു